ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ മൂന്ന് പുസ്തകങ്ങൾ ഒന്നിച്ച് പ്രകാശനം ചെയ്തു ഞാൻ തൃശ്ശൂരിൽ വെച്ചിട്ട്. അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഇന്നസെന്റിന്റെ മൂന്ന് പുസ്തകങ്ങൾ ഒറ്റയടിക്ക്. വല്ലാത്തൊരു അനുഭവമായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് തന്റെ ഈ രോഗം വന്ന അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. ക്യാൻസർ വന്നിട്ട് തനിക്കും തന്റെ പത്നിക്കും പറയേണ്ട കാര്യമില്ലല്ലോ. ജന്മസിദ്ധമായ നർമ്മത്തിന്റെ ഒരടയാളമാണ് മലയാളിക്ക് ഇന്നസെന്റ്. ഒട്ടും കലർപ്പില്ലാതെ നിഷ്കളങ്കമായ നർമ്മം, അംഗവിക്ഷേപങ്ങളിൽ അംഗപ്രത്യംഗ ഭാവങ്ങളിൽ ഒക്കെ നർമ്മത്തിന്റെ തുടിപ്പ്, അതാണ് ഇന്നസെന്റ്. പക്ഷേ അതെങ്ങനെ തമാശയായിട്ട് പറയാണ് രോഗം വന്നത്. രോഗം വന്നു, ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഗംഗാധരൻ ഡോക്ടർ വിളിച്ചു, ഇന്നസെന്റെ ഒന്ന് കാണണം, ഇന്നൊന്ന് കാണാൻ പറ്റുമോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല ഡോക്ടറെ ഉറപ്പനല്ലേ, ഈ പ്രത്യേകിച്ച് കാണേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് ക്യാൻസർ തന്നെയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് ചികിത്സിക്കാം. അത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയണം, പക്ഷെ ഞാൻ ഒറ്റക്കാലോചിച്ചു, എനിക്കിനി ഷൂട്ടിംഗ് ഇല്ല, എന്നെ കാണാൻ ആരും വരില്ല, എന്റെ സിനിമാ ജീവിതം അവസാനിച്ചു. എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് എന്റെ പേരക്കുട്ടി വൈകിട്ട് വീട്ടിലെത്തുമ്പോ. മനുഷ്യൻ ഒന്നാണ് പ്രിയപ്പെട്ടവരെ, സിനിമ, കല, സാഹിത്യം, രാഷ്ട്രീയം, കറുത്തവൻ വെളുത്തവൻ ഒക്കെ വിടുക, ദുഃഖങ്ങൾക്ക് ഒരേ ഒരു ഭാവമാണ്. ഇന്ന് ഞാൻ ഷാർജയിലെ ഹോട്ടലിൽ രാവിലെ റെസ്റ്റോറന്റിലും ഇരിക്കുമ്പോ, ഇന്നലെ രാവിലെ ചെന്നപ്പോ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സന്തോഷത്തോടെ വിളമ്പാൻ വന്ന ഫിലിപ്പൈൻസിലെ പെൺകുട്ടി ഇന്ന് രാവിലെ അവള് പൊട്ടിക്കരഞ്ഞ് ഓടുന്നത് ഞാൻ കണ്ടു. ഒരു രംഗം ഞാൻ അവരുടെ സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ നിങ്ങളുടെ ഫ്രണ്ടിന് സംഭവിച്ചത്? ഇന്നലെ ഇത്ര കളിച്ച് ചിരിച്ച് അവൾ ഓടാണ് കരഞ്ഞിട്ട് അവളുടെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ഞാൻ അവളോട് പറഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ടിനോട് എന്റെ ഡീപ്പ് കണ്ടോളൻസ് പറയൂ. ജീവിതത്തിൽ കരച്ചിലിന് ഒരേ ഭാവമാണ്. ഏത് നാട്ടിൽ പറന്നോട്ടെ, എവിടെ ജീവിച്ചോട്ടെ, മനുഷ്യന് ഒരേ ഭാവമാണ്, ഒരേ വികാരമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമോ? ഇന്നസെന്റ് അന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പേരക്കുട്ടി വൈകുന്നേരം വീട്ടിലുണ്ട്, മോനെ എടാ നീ എന്താ വരാൻ വൈകി എന്ന് ചോദിക്കാൻ ഇനി ഞാൻ ഉണ്ടാവില്ല. അവൻ കളി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോ, നീ എന്താടാ വൈകി എന്ന് ചോദിക്കാൻ ഞാൻ ഇനി ഉണ്ടാവില്ല. ഇത്രയൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോഴും രണ്ടു തവണ എന്റെ കണ്ണു നിറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ആലീസിന് രോഗം വന്നു, എനിക്ക് വന്നപ്പോ ഞാൻ പിടിച്ചു വന്നു, ആലീസിനു തന്നെ വന്നു. ആലീസിന് ഗംഗാധരൻ ഡോക്ടർ ടെസ്റ്റ് നടത്തിയിട്ട് എന്നെ വിളിച്ചു, ഇന്നസെന്റെ ഒന്ന് കാണുന്നു. ഞാൻ ചോദിച്ചു, ഡോക്ടറെ ആലീസിന് അതന്നെയല്ലേ സോഫ്റ്റ്, മാറ്റൊന്നുമില്ലല്ലോ, എന്തിനാ ഡോക്ടറെ കാണുന്നത്? പക്ഷെ പിന്നെ അദ്ദേഹം പറഞ്ഞു, അവളെ എങ്ങനെ ആശ്വസിപ്പിക്കും? എന്നെ അവൾ ആശ്വസിപ്പിച്ചു, ഞാൻ പിടിച്ചു, അവളോട് ഞാൻ എന്ത് പറയും? പക്ഷെ അവര് പിടിച്ചു നിന്നു. വല്ല നടനായി, വല്ല നേതാവായി, എല്ലാവർക്കും മനുഷ്യ ദുഃഖങ്ങൾ ഒന്നാണ്. ഈ ലോകത്ത് നാരായണ ഗുരുവിന്റെ വാക്ക് ഓർക്കുക, മനോമയമിതം സർവം, എല്ലാം മനസ്സാണ്.